അഖിൽമാരാരും വിഷ്ണുവും ഇപ്പുറത്ത്, ജുനൈസും സാഗറും ഇപ്പുറത്ത്, രണ്ട് ഗ്രൂപ്പുകൾ ബിഗ് ബോസ് സീസൺ 5 ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. ഒരേപോലെ നമുക്ക് നോക്കേണ്ടി വരും ഈ ഗ്രൂപ്പിനെ. ഇവരാണ് ബിഗ് ബോസ് സീസൺ 5 കൊണ്ടുപോകുന്നത്. അതെ, ഇന്ന് എന്തൊക്കെയാണ് നടന്നത്? വിഷ്ണു മാരാർ, വിഷ്ണു ഒരിപ്പോഴും മാരാരെ കൂടി ഒരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് എന്തിനായിരിക്കും? ഇതൊരു വലിയ ബ്രില്യൻ ഗെയിമാണോ വിഷ്ണുവിന്റെ? ബിഗ് ബോസ് സീസൺ 5 സകല കണ്ടസ്റ്റന്റ്സിന്റെ ഗ്രാഫ് വന്നപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അവരുടെ ഗെയിമൊക്കെ? പിന്നെ ടാസ്ക് ഒരു വൺ ശോകമാണ്, പക്ഷേ കല്ല് മോഷ്ടിച്ചിരിക്കുകയാണ്. ലൈവിൽ ഇതുവരെ ആയിട്ടില്ല, എന്നാൽ കല്ല് മോഷണം പോയിട്ടുണ്ട്. ആരായിരിക്കും? ഇന്ന് ലൈവിൽ കാണിച്ച ഒരുപാട് സംഭവങ്ങൾ എപ്പിസോഡിൽ ഇല്ലായിരുന്നു, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ വീട്ടിനകത്തുള്ള രണ്ട് പ്രധാന ഘടകങ്ങളാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. അഖിൽമാരാർ, വിഷ്ണു, ജുനൈസ് സാഗർ, ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്. നമുക്ക് ആരെയും താഴ്ത്തിക്കെട്ടാനോ കുറ്റം പറയാനോ പറ്റത്തില്ല. കാര്യം ഈ രണ്ട് പേരും ഈ രണ്ട് ഗ്രൂപ്പും ബിഗ് ബോസ് സീസൺ 5 കൊണ്ടുപോകുന്ന രണ്ട് സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ പില്ലേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം ഇവർ കട്ടയ്ക്ക് കട്ടയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുകയാണ്. ഇതിൽ അഖിൽമാരാർ ഈസി ടാർഗറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ ഒരു ദേഷ്യം, ആങ്കർ ഇഷ്യൂ, അഗ്രസീവ്നെസ് ടാസ്കിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കാരണം പുള്ളിക്കാരനെ പെട്ടെന്ന് പ്രൊവോക്കാക്കാൻ പറ്റും. ഏതാക്കും പ്രൊവോക്കാക്കാം, എന്ത് വേണമെങ്കിലും ആ വായിന്ന് വരാം, എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൈയെടുക്കാം. സോ ഈസി ടാർഗറ്റാണ് അഖിൽമാരാർ. അതെ, ഇതിന് മുന്നേ സംഭവിച്ച നമ്മുടെ സീസണുകളിൽ പലവരും സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസി ടാർഗറ്റാണ്, വളരെ പ്രൊവോക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ ജുനൈസും സാഗറും പ്രൊവോക്കിംഗ് ഗെയിമാണ് എടുക്കുന്നത് അഖിൽമാരാർക്ക് അഗൈൻസ്റ്റ് ആയിട്ട്. പ്രൊവോക്കിംഗ് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രൊവോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് തന്നെ അല്ലാതെ പ്രൊവോക്കിംഗ് അല്ലാതെയും ദേഷ്യപ്പെടുന്നുണ്ട്. സോ ഈ രണ്ട് അപ്പോൾ കൂടുതൽ പ്രൊവോക്കിംഗ് ഗെയിം ജുനൈസിൻ്റെ സാഗറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം പ്രൊവോക്കിംഗ് ഗെയിം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലുള്ള ഒരു കാര്യമാണ് ഈ പ്രൊവോക്കിംഗ് ഗെയിം. പലരും പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ജുനൈസും സാഗറും കളിച്ചു എന്ന് വേണം പറയാൻ പല രീതിയിലും. അപ്പോൾ ഇന്ന് കട്ടയ്ക്ക് കട്ടയ്ക്കാണ് എല്ലാവരും നിന്നത്. പക്ഷേ ഇന്ന് കട്ട എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാഗറിൻ്റെ കയ്യിൽ നിന്ന് കട്ട പിടിച്ചു പറിക്കുന്നു നമ്മുടെ അഖിൽമാരാർ. നേരെ ആ കട്ട പിടിക്കാൻ വേണ്ടി പിടിച്ചു പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിടിച്ചു പറിച്ചെടുത്തപ്പോൾ സാഗറും അഖിൽമാരാരെ പോയി പിടിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, കട്ട എടുക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അത് അവിടെ അങ്ങ് നിന്നു. ഈ സംഭവം അവിടെ നിന്ന ശേഷം പിന്നെയാണ് സാഗർ നേരിട്ട് പോയിട്ട് നമ്മുടെ ജുനൈസ് പറയുന്നുണ്ട്, ഒന്ന് ഇതാക്കി വിടണം, ഒന്നൊരു സീൻ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമുക്ക് കട്ട എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം സാഗറും അഖിൽമാരാരും തമ്മിൽ വെർബലി ഏറ്റുമുട്ടയാണ്. ഒന്ന് കാണാമെന്ന് പറയുന്നു. അഖിൽമാരാരുടെ വായിൽ നിന്ന് ഒരുപാട് തെറികൾ വരുന്നുണ്ട്, ഒരുപാട് തെറികൾ വന്നിരിക്കുകയാണ്, മോശമായ വാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവോക്കിംഗ് ഗെയിമിൽ സാഗർ സത്യം പറഞ്ഞാൽ വിജയിച്ചു. പക്ഷേ ഇവിടെ സാഗർ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയപ്പോൾ വിഷ്ണു അവിടെ തടുത്തു, നീയും അഖിൽമാരാറിനെ തൊട്ടിട്ടുണ്ടെന്ന് പറയുന്നു. കാര്യം സാഗറിന് ഓൾറെഡി നമ്മുടെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായതാണ്. അപ്പോൾ സാഗർ കുറച്ചൊന്ന് പേടിച്ചു, ഞാൻ തൊട്ടില്ലല്ലോ, അല്ല ഞാൻ തടുത്തില്ലല്ലോ, ഇല്ല തൊട്ടു എന്ന് വിഷ്ണു പറയുന്നുണ്ട്. നീയും തൊട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിഷ്ണു മാരാരുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും വിഷ്ണുവിൻ്റെ ഗെയിം ഇവിടെ? സത്യമായിട്ടും ഇത്രയും ബിഗ് ബോസുകൾ നന്നായിട്ട് ബിഗ് ബോസ് കാണുന്ന ബിഗ് ബോസിൻ്റെ ഒരു ഗ്രേറ്റ് ഫാനാണ് വിഷ്ണു എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ്. വിഷ്ണു ഇപ്പം മാരാരുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. വിഷ്ണു ഇൻഡിവിജ്വലായിട്ടല്ല കളിക്കുന്നത്, വിഷ്ണു മാരാർക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് കളിക്കുന്നത്. ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം ആരും കൂടെ നമ്മുടെ കാഴ്ചയിൽ നേർക്കാഴ്ചയിൽ മാരാരുടെ കൂടെ ഷിജു ഉണ്ട്, മനീഷയുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും മാറി മാറി അവർ മാറി മാറിയാണ് നിൽക്കുന്നത്. പക്ഷേ കട്ടയ്ക്കൊരാൾ നിൽക്കുന്നത് വിഷ്ണുവാണ്. കാര്യം ഇത്രയും സീസൺസ് കണ്ടുവന്ന വിഷ്ണുവിനറിയാം മാരാരെ പോലത്തുള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് ഒരു ഈസി ടാർഗറ്റാണ് മാരാർ. പെട്ടെന്ന് തന്നെ ദേഷ്യം വരും, പെട്ടെന്ന് തന്നെ കൈയെടുക്കും, എന്ത് വേണോ സംഭവിക്കാം എന്ന നല്ല കണ്ടന്റ് മെറ്റീരിയലാണ്. ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്, എൻ്റർടൈനറാണ്, എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സപ്പോർട്ട് മാരാർക്ക് എന്തായാലും ഉണ്ടാവും. മാറി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സോ പക്ഷേ ഈ ഒരു നെഗറ്റീവ്സും ഈസി ടാർഗറ്റും ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് കയ്യബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കാം. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കയ്യബദ്ധം സംഭവിച്ച് പുറത്തു പോയ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. വാക്കിൻ്റെ പേരിൽ വാക്ക് കുറച്ച് മാർക്ക് കൂടിപ്പോയത് കാരണം ഡി എഫ് കെ പുറത്തായി, റോബിൻ കയ്യൊന്നെടുത്തതിൻ്റെ പേരിൽ റോബിൻ ഔട്ടായി. സോ ഇതുപോലെ ഔട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അഖിൽമാരാരുടെ ഒരു വലിയൊരു സപ്പോർട്ടായിട്ടുള്ള പ്രേക്ഷകർ വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യും, അത് ഉറപ്പാണ്. വീണ്ടും നമുക്ക് വിഷ്ണുവിന് ഒരു ഹ്യൂജ് സപ്പോർട്ട്, ഒരു പ്രേക്ഷകർ തന്നെ വിഷ്ണുവിനുണ്ടാവും. വിഷ്ണുവിൻ്റെ ഫാൻസ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഈ ഒരു സപ്പോർട്ട് കൂടെ കിട്ടുമ്പോൾ വിഷ്ണുവിന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം. ഇത് വിഷ്ണുവിൻ്റെ ഗെയിമാകാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. വിഷ്ണുവിൻ്റെ ഒരു ഗെയിമും കൂടെ ആവാം, ഇതെല്ലാം ഗെയിമാണ്. ഇവിടെ നടക്കുന്നതെല്ലാം നിങ്ങൾ ഒരിക്കലും ഇമോഷണലി കാണരുത്. പിന്നെ ആർമി അറ്റാക്കും കമന്റ് വാക്സിനൊക്കെ വരും, അതൊക്കെ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നോ. ഞാൻ എൻ്റെ പ്രേക്ഷകരോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ എൻ്റെ റിവ്യൂ കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വീഡിയോ ടി വി കാണുക, എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളതായിട്ടുള്ള വിലയിരുത്തുക. അപ്പം ഇത് എന്തായാലും വിഷ്ണുവിൻ്റെ ഒരു, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ ഗെയിം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഈ സെയിം കമൻറ്റ് തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്
പ്രത്യേകം ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഇനി വിഷ്ണുവിന്റെ ഒരു ചെറിയൊരു ഡബിൾ സ്റ്റാൻഡ് ഇന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല, ലൈവിലാണ് ഉണ്ടായിരുന്നത്. ആ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു തോന്നി ശോഭയുടെ കാര്യം അല്ലേ, അത് അനിയൻ മിഥുന്റെ കാര്യമാണ് ലൈവിൽ ഉണ്ടായിരുന്നത്. അതായത് എപ്പിസോഡിൽ ശോഭ ഇതേ സംഭവം തന്നെ, ശോഭ അനാവശ്യമായിട്ടാണ് ആ ലച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് ആ മറ്റേ ഡമ്മി കല്ല് കൊണ്ടുവച്ചത്. അതിൻ്റെ ഒരാവശ്യവും ശോഭയ്ക്കില്ലായിരുന്നു, അത് എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പം ശോഭ അനാവശ്യമായിട്ട് കൊണ്ട് ലച്ചുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പം ലച്ചുവിൻ്റെ കൈ സൈഡിലും ശോഭയുടെ കൈ അടിയിലും ഒഴുകുന്നത്. അവിടെ ശോഭ മനഃപൂർവ്വം കല്ല് വെച്ച് ഇടിച്ച് പൊട്ടിക്കുകയൊന്നും ചെയ്തില്ല ലച്ചുവിൻ്റെ കൈ. ലച്ചു പറയുന്നുണ്ട് എനിക്ക് വേദനിക്കുന്നു വേദനിക്കുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് ഇടിക്കുന്നതോ ശോഭ കല്ല് വെച്ച് അടിച്ച് പൊട്ടിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ വിഷ്ണു അത് ഭയങ്കരമായ ഒരു സംഭവമായിട്ട് എടുത്തു, ഒരു ക്രൈമായിട്ട് എടുത്തു. അതായത് ശോഭ ലച്ചുവിൻ്റെ കയ്യിനെ കല്ല് വെച്ച് അടിച്ച് തല്ലിച്ചതച്ചു എന്നാണ് വിഷ്ണു അവിടെ നിന്ന് പറഞ്ഞത്. അവിടെ ഒരു ചെറിയ ഡബിൾ സ്റ്റാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാരാളുടെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ്, നമ്മുടെ ശോഭയുടെ കാര്യത്തിൽ വേറൊരു സ്റ്റാൻഡുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ വിഷ്ണു അവിടെ ഒരു ഗെയിം കളിച്ചു. ഇനി അടുത്ത് ഇതേ ഡബിൾ സ്റ്റാൻഡ് ഞാൻ വേറൊരാളുടെ അടുത്ത് നിന്ന് കണ്ടായിരുന്നു. ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല കേട്ടോ, അത് കേൾക്കണം. ഡബിൾ സ്റ്റാൻഡ് എന്ന് ഒരേ വിഷയത്തിൽ രണ്ട് സ്റ്റാൻഡ് എടുക്കുക, അത് തെറ്റോ മോശമോ കുറ്റമോ മഹാപാപമൊന്നും ആയിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഗെയിം കളിക്കുക, ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാക്കല്ല, ഗെയിം കളിക്കാനാണ് അകത്ത് പോയത്. ഓക്കെ, എന്തെങ്കിലും തെറ്റാണെങ്കിൽ മോശമാണെങ്കിൽ ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കും. തെറ്റ് മാരാർ തെറി വിളിച്ചത് തെറ്റ്, മനസ്സിലായോ? അങ്ങനെ ഞാൻ പറയും, ബാക്കിയെല്ലാം ഗെയിമാണ്, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഇന്ന് വേറൊരു ഡബിൾ സ്റ്റാൻഡ് കണ്ടായിരുന്നു, അത് എപ്പിസോഡിലില്ലായിരുന്നു. ഇന്ന് ശോഭയും ഇന്ന് കട്ട മോട്ടിച്ചായിരുന്നു, അത് ഡമ്മി കട്ടയാണ് മോട്ടിച്ചത്. ശോഭ വേറൊരു രീതിയിൽ ട്രൈ ചെയ്തതേ ഉള്ളൂ, അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്തെങ്കിലും ഒരു രീതിയിൽ ട്രൈ ചെയ്യുന്നതായിരുന്നു, അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ആ ഡമ്മി റൂളിന് എഗൻസ്റ്റ് ആയിട്ടാണെന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. പക്ഷേ എന്തെങ്കിലും, പക്ഷെ ആ ട്രൈ ചെയ്തപ്പോൾ ഇന്ന് ജുനൈസ് കട്ട മോട്ടിച്ചായിരുന്നു, അതിനെ ഭയങ്കരമായിട്ട് പിന്താങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ മിഥുൻ. പക്ഷേ ശോഭ കട്ട മോട്ടിച്ചപ്പോൾ പറയുന്നത് നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യും, നിങ്ങളെ ഞാൻ ജയിലിടും. അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് ചിലപ്പം ജയിലിൽ പോകാൻ പോകുന്നത് നാദിറയും നമ്മുടെ ശോഭയായിരിക്കും. കാര്യം ഓൾറെഡി എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശോഭയാണ് ഇന്നത്തെ ടാസ്ക് ഫുൾ കുളമാക്കിയത്. പക്ഷേ ഇന്നത്തെ ടാസ്കിൽ സംഭവിച്ച ഒരു കാര്യം പറയാം. ടാസ്ക് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, കബളിപ്പിച്ച് വേണം എടുക്കാൻ, കൈക്കലാക്കാൻ. സത്യം പറഞ്ഞാൽ മോഷണമാണ് ഈ ടാസ്ക്. അതായത് മറ്റുള്ളവർ കാണാതെ സ്വർണ്ണക്കട്ട എടുക്കണം, അതിൻ്റെ പകരം ഡമ്മി കട്ട വെക്കണം. ഈ സംഭവം സീസൺ വണ്ണിൽ അതിമനോഹരമായി സാബുമോനും രഞ്ജിനി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് ജുനൈസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ, അതുപോലെ വേണം. ആരും കാണാതെയാണ് ജുനൈസ് എടുത്തത്. പക്ഷേ ജുനൈസ് അത് എടുത്ത ശേഷം ഒറ്റ ഓട്ടം ബോഡി ലാംഗ്വേജിൽ മുഴുവൻ കള്ളത്തരവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരറിയാനേ പാടില്ല, നൈസായിട്ട് എടുത്ത് അകത്ത് വെച്ച് വേണം കൊണ്ടുപോകാൻ. അത് ജുനൈസ് ആദ്യം എടുത്തത് കറക്റ്റായിരുന്നു, പക്ഷേ പിന്നെ ഓടിയത് ശരിയായില്ല, മിണ്ടാതെ അടുത്ത് നിൽക്കണമായിരുന്നു. പക്ഷേ ഇന്ന് ആരോ അത് എടുക്കുന്നുണ്ട്, അടിച്ചു മാറ്റുന്നുണ്ട്. അപ്പം ഇത് മനോഹരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ ശോഭാ വിഷ്ണുനാഥ് ഒരു വേറൊരു ട്രൈ ചെയ്തു, എന്തായാലും പുള്ളിക്കാരി ട്രൈ എങ്കിലും ചെയ്തല്ലോ. ഈ ഒരു ടാസ്ക് രണ്ട് രീതിയിലാണ് വീട്ടുകാർ കളിച്ചത്. കട്ട മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടി കണ്ണും മിഴിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് പേരുണ്ട്, അഞ്ജു, റനീഷ, സെറീനയൊക്കെ. പിന്നെ കട്ട എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്, അവർക്കൊരു അപ്രീസിയേഷൻ കൊടുത്തേ പറ്റുള്ളൂ. അതാണ് ജുനൈസ്, ശോഭാ വിഷ്ണുനാഥ്, അഖിൽ മാരാർ, ഷിജു, വിഷ്ണു, മിഥുൻ, ഇവരെല്ലാം കട്ട എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്തു. അതാണ് വേണ്ടത്, എന്തെങ്കിലും ട്രൈ എങ്കിലും ചെയ്യണം, ഒരു ബുദ്ധിയെങ്കിലും പ്രയോഗിക്കുക, ഒന്നൊന്ന് പ്രയോഗിക്കുക. പക്ഷേ ആ ഭാഗത്തേക്ക് ഒരാൾ പോയിട്ടില്ല, അത് റിനോഷാണ്. ഇനി ഇന്നെന്തെങ്കിലും റിനോഷ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. നാളെ റിനോഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കട്ട പോവാതെ കണ്ണിനെ ഇങ്ങനെ നോക്കിയിരുന്ന ഒന്ന് ഒരു 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 കട്ട ഇങ്ങനെ പോവേ ചെയ്യുന്നത് നോക്കിയിരുന്നവരാണ് അഞ്ജു, ശ്രനീഷ, സെറീന. സെറീന ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കട്ട മുഴുവൻ. മിക്കവാറും നാളെ രാവിലെ വരെ കട്ടേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന തോന്നേ, അതോ ഉറങ്ങിപ്പോകുമോ. അപ്പൊ ഇങ്ങനെയാണ് ഗെയിം പലരും ഇന്ന് കളിച്ചത്. ഇന്ന് ദേവുവിന്റെ കരച്ചിൽ, അയ്യോ അത് ഭയങ്കര ഇമോഷണൽ വീക്കാണ്. കാര്യം അകത്തുള്ള ഷിജുവും മാരാരുമായിട്ട് ഭയങ്കര ബോണ്ടിങ് ആയിപ്പോയി അത്. പക്ഷെ അവർക്ക് അത്ര ബോണ്ടിങ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവര് സത്യം പറഞ്ഞാൽ ആരോടും ബോണ്ടഡല്ല. എനിക്ക് തോന്നുന്നു ഷിജു മാരാരോടും ബോണ്ടഡുണ്ട്, മാരാർ ഷിജുവിനോടും ബോണ്ടിങ് ഉണ്ട്. പക്ഷെ ടാസ്ക് വരുമ്പോൾ അതുമില്ല. കാര്യം ഇന്ന് മാരാര് കൈപൊക്കിയതും അല്ലെങ്കിൽ തെറി വിളിച്ചതും ഒക്കെ ഷിജു ചോദിക്കുന്നുണ്ട്, എടാ നിന്നെ എന്തെങ്കിലും ചെയ്താ, നിന്നെ തെറി വിളിച്ചാ എന്ന് ചോദിക്കുന്നുണ്ട് സാഗറിൻ്റെ അടുത്ത്. സോ ക്ലിയർ ആയിട്ട് പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട്. ഭയങ്കര എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഷിജു. ബട്ട് ഇന്ന് ഷിജുവിൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ദേവു എന്തിനാണോ അനാവശ്യമായിട്ട് മാരാറിനെ പുറകെ, അല്ലെ സോറി, അഖിൽ മാരാരെ ഷിജുവിനെ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ഭയങ്കര പൊസസീവും ഭയങ്കര വിഷമവും, എന്നെ അപ്രീസിയേറ്റ് ചെയ്തില്ല, അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി കരയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സിന്റെ ഗ്രാഫ് ഇന്ന്, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാണ്ട്, ശ്രുതി ഇന്ന് ഏജന്റ് ആയിട്ടാണ് പോയത് ആദ്യം. പക്ഷേ എനിക്ക് ഏജന്റ് ആകാൻ പറ്റില്ല, ഞാൻ നേരിട്ട് കളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ജുനൈസിന്റെ കൂടെ ടീമിൽ കൂടി. അത് എന്തായാലും നന്നായി, ജുനൈസിന്റെ ടീമിൽ കൂടിയുണ്ടല്ല. കാര്യം ശ്രുതി നല്ലൊരു ഇതാണ് കാണിച്ചത്. കാര്യം ആരുടെയും ഏജന്റ് ആയിട്ട് നിൽക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് ഒരു ഹണ്ടറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഏജന്റ് ആയിട്ട് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഇതൊന്നും കല്ലൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം അവരാണ് ഓൾറെഡി പ്രയോറിറ്റി വെച്ചിരിക്കുന്നത്, അഖിൽ മാരാർ, വിഷ്ണു, മിഥുൻ,
അവരാണ് ഓൾറെഡി ഷിജു, ഇവർ നാല് പേരുമാണ് മെയിൻ ഗ്രൂപ്പ്. ഇവരെ ഏജന്റായിട്ട് നിർത്തിയിട്ട് അതിൻ്റെ താഴെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനെക്കാട്ടും നല്ലതാണ് ഇൻഡിവിജ്വലായിട്ട് അന്തസ്സായിട്ട് നിന്ന് കളിക്കുന്നത്. അപ്പോൾ ശ്രുതി അങ്ങനെ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഓരോരുത്തരുടെ ഗ്രാഫ് പറയാം. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ പല രീതിയിലാണ് ആൾക്കാർ ചെയ്യുന്നത്. ചിലവരെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, ചിലവരെ ഭയങ്കരമായിട്ട് ഓവർ എസ്റ്റിമേറ്റ്. എന്തെങ്കിലും ഒന്ന് പി എന്ന് മിണ്ടിയാൽ തന്നെ ഓ സൂപ്പർ സൂപ്പർ ഒന്ന് അടിച്ചാൽ ഓ എന്തൊരു നല്ല അടി, സൂപ്പറായിട്ട് അടിച്ച് അവനെ ഒതുക്കി കളഞ്ഞ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോ എപ്പിസോഡും കണ്ട് ഓരോ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ എപ്പിസോഡ്സ് കാണുക, ആരെയും എൻ്റെ റിവ്യൂ ഒന്നും കേൾക്കണം. നിങ്ങൾ എപ്പിസോഡ്സ് കണ്ട് നിങ്ങളുടെ തലച്ചോറ് വെച്ച് ആലോചിച്ച് വിലയിരുത്തി വേണം ഓരോ കണ്ടസ്റ്റൻസിനും വോട്ട് കൊടുക്കാൻ. സോ ഞാൻ എൻ്റെ ഒരു വിശകലനം പറയാം. വന്നവരും നിന്നവരും ഇപ്പം എങ്ങനെയുണ്ടത്? ദേവുവിൻ്റെ ഗ്രാഫ് വളരെ താഴോട്ടാണ് പോകുന്നത്, വളരെ ഇമോഷണലി വീക്കാണ്. ഇതേപോലെ ഷിജുവിൻ്റെ ഗ്രാഫ്, ഷിജുവിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നേ ഉള്ളൂ, ഭയങ്കരമായിട്ടൊന്നും റൈസ് അല്ല. വിഷ്ണുവിൻ്റെ ഗ്രാഫ്, വിഷ്ണു ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാരാരുടെ താഴെ നിന്നാൽ നിഴലിൽ നിന്ന് കളിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഗെയിമൊന്നും ഡയറക്റ്റ് ഇല്ല, എല്ലാത്തിനും വർത്തമാനം പറയുന്നുണ്ട്, അഭിപ്രായമുണ്ട്, പിന്നെ ആൾ നല്ല എൻ്റർടൈനറാണ് ഒക്കെയുണ്ട്. പക്ഷേ വന്നപ്പോൾ തീയായിരുന്നു വിഷ്ണു. വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ ചെക്കം മിക്കവാറും തീയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ തീനെ കാട്ടി കുറച്ച് കുറവുണ്ട് ഇപ്പോൾ. അപ്പോൾ വിഷ്ണു പഴയ വിഷ്ണു ആയതുകൊണ്ടല്ലോ സൂപ്പർ ആയി. കാര്യം ഈ സീസണിൽ വളരെ കുറവാണ് മാസമായിട്ടുള്ള മത്സരാർത്ഥികൾ, അങ്ങനെ ആവാൻ ഒരുപാട് പേർക്ക് അവസരമുണ്ട്. അഖിൽ മാരാർ, അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഗ്രാഫ്. നല്ല രീതിയിൽ പോവും, എന്തെങ്കിലും ഒരു തെറി വിളിക്കും, പിന്നെയും ഡൗൺ ആവും. നല്ല രീതിയിൽ പോവും, എന്തെങ്കിലും വായിന്ന് വരും, കയ്യിന്ന് വരും, പോവും. ഇങ്ങനെയാണ് അഖിൽമാരുടെ ഗ്രാഫ്. വളരെ ശ്രദ്ധിക്കേണ്ട ഗ്രാഫാണ്. എന്ത് സംഭവിക്കാം. പഴയ കണ്ടസ്റ്റൻസിന് സംഭവിച്ച പോലെ വാക്കും കയ്യും വളരെ കൺട്രോൾഡ് ആയിരിക്കണം. ജുനൈസിൻ്റെ ഗ്രാഫ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ആഫ്റ്റർ ഗോപികാസ് എവിക്ഷൻ ജുനൈസിൻ്റെ ഗ്രാഫ് പുള്ളിക്കാരന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പലരുടെയും കമൻറ്റ് ബോക്സിനകത്ത് ജുനൈസിനെയൊക്കെ വളരെ മോശം രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്ത് ഒരു കണ്ടസ്റ്റൻറ്റിനും ഡീഗ്രേഡ് ചെയ്യരുത്. ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവരെ അവരുടെ ഗെയിം അനലൈസ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുക. നെഗറ്റീവായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷേ നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും ഗെയിം കളിക്കുന്നവർ ബിഗ് ബോസിനകത്ത് ഉണ്ടായാലേ നമുക്ക് എന്തെങ്കിലും കണ്ടൗണ്ട് ഇരിക്കാം പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ശോഭാ വിശ്വനാഥിന്റെ ഗ്രാഫ് നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട്. വന്നതിനെ കാട്ടി വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന കണ്ടസ്റ്റന്റ് ആണ് ശോഭാ വിശ്വനാഥ്. അകത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കളിയാക്കലും ഭയങ്കര പുച്ചിഫിക്കേഷനാണ്. പക്ഷേ ശോഭ നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട്. മനീഷയുടെ ഗ്രാഫ് ശോഭാ വിശ്വനാഥിനെ കാട്ടി വളരെ രീതിയിൽ താന്നു പോയിട്ടുണ്ട്. അത് എപ്പോഴും എപ്പോഴും കരയുന്നുണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ലച്ചുവിന്റെ ഗ്രാഫ്, ലച്ചു ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഹെൽത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതേപോലത്തെ സാഗറിന്റെ ഗ്രാഫ് വളരെ പ്ലെയിനാ പോകുന്നത്. സാഗർ ചിന്തിക്കുന്നില്ല, മറ്റുള്ളവർ ചിന്തിക്കുന്നതാണ് സാഗർ ചെയ്യുന്നത്. സോ സാഗറിൻ്റെതായിട്ടുള്ള ഒരു ഗെയിം കാണാൻ പറ്റിയിട്ടില്ല, അത് കാണണം. സെറീനയുടെ ഗ്രാഫ് റെനീഷയുടെയും അഞ്ജുസിൻ്റെ ഗ്രാഫിനെ കാട്ടി പൊങ്ങി വരുന്നുണ്ട്. നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതും മോശമെന്നല്ല, ഗെയിം കളിക്കുന്നുണ്ട്. ഈ പൊങ്ങി വരിക എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ അങ്ങനെയല്ല, ഗെയിം കളിക്കുന്നുണ്ട്, ഓരോ മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, നീ പൊങ്ങി അതായത് വേറിട്ട് നിൽക്കുന്നുണ്ട്, ഒരു അഭിപ്രായം എല്ലാത്തിലും. അപ്പൊ റെനീഷയെ കാട്ടി ഒരു പടി പുള്ളിക്കാരി മുന്നിലായിട്ടുണ്ട്, റെനീഷ ശ്രദ്ധിക്കണം. അഞ്ജുസിന്റെ ഗ്രാഫൊക്കെ വളരെ താന്നു പോയിട്ടുണ്ട്. അനിയൻ മിഥുന്റെ ഗ്രാഫും ഇതേപോലെ ഇങ്ങനെ പോകുന്നത്. ഇടയ്ക്ക് നല്ല ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ മാത്രം പുള്ളിക്കാരനെ ശ്രദ്ധിക്കും, അല്ലാത്തപ്പോൾ പുള്ളിക്കാരൻ ഒരു ശ്രമിക്കുന്നുണ്ട്, എന്റർടൈനർ ആണ്, കുറച്ചും കൂടെ നന്നായാൽ നന്നായിരിക്കും. വളരെ ജെനുവിൻ ആയിട്ടുള്ള മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവിടെ നിന്നാൽ നല്ലതായിരിക്കും, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. നാദിരയുടെ ഗ്രാഫ് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ, എനിക്കറിയത്തില്ല, കമന്റ് ബോക്സിലൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് ചില കാണിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി നല്ലൊരു പ്ലെയർ ആണ്, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, എല്ലാ ടാസ്കിലും 100% കൊടുക്കാൻ നോക്കുന്നുണ്ട്. റിനോഷിന്റെ ഗ്രാഫ് വന്നതിനെക്കാട്ടി കുറച്ച് താന്നു പോയതുപോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഇന്ന് മോട്ടിക്കോന്ന് അറിയില്ല, മോട്ടിച്ചാൽ ഇന്ന് കിടുക്കാച്ചിയായിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ എനിക്ക് അറിഞ്ഞൂടാ എത്തിക്സും അതൊക്കെ വിട്ടിട്ട് പോകുമെന്നൊന്നും, കാര്യം മോഷണം എന്ന് പറഞ്ഞാൽ അൺഎത്തിക്കലാണല്ലോ, ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ മോഷണമാണ്. സോ എടുക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ബട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഫുൾ പവർ ആയിരുന്നു, തീയായിരുന്നു, പീസ് ആയിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ഇൻവോൾവ്മെന്റ് വേണം എന്നാണ് ഞാൻ പറയുന്നത് റിനോഷിൻ്റെ കാര്യത്തിൽ. ശ്രുതിയുടെ ഗ്രാഫ് പൊങ്ങി വരുന്നുണ്ട്. ശ്രുതി ഇപ്പം ഒരു ഇൻഡിവിജ്വലായിട്ട് ഗ്രൂപ്പിൽ നിന്ന് മാറി ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കാൻ നോക്കുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഗ്രാഫ്. ഇനി നമുക്ക് നേരെ നിങ്ങളുടെ ഗ്രാഫ് എങ്ങനെയാണ്, ഓരോരുത്തർ എങ്ങനെയാണ് അവരുടെ വിലയിരുത്തൽ, എല്ലാം താഴെ കമന്റ് ബോക്സിൽ കുറിക്കൂ, പ്രേക്ഷകർ കമന്റ് ബോക്സിൽ കുറിക്കൂ. അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. ശോഭ, അതെ, ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കണ്ണും കണ്ണും രാത്രി. ശോഭ, ദേവു, സെറീന, ജുനൈസ്, നാദിറ, ലച്ചു, റെനീഷ, ഒരു ലക്ഷ്യം മാത്രം, സ്വർണ്ണക്കല്ല്. അപ്പോഴത്തേക്കും സാഗറും ജുനൈസും, സാഗർ പറയാണ് ജുനൈസ് സാഗറിനോട്, എടാ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യണം, നീ എന്ത്, ആ കുട്ടി പാവം ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും, എന്നെ എനിക്കൊന്ന് പ്രൂവ് ചെയ്യണം, എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മോഹൻലാൽ, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിക്കണം നമ്മളെക്കുറിച്ച്. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇത് ചിന്തിക്കണം. എല്ലാവരും ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മാസമായിരിക്കും ആ വീട്, എല്ലാവരും ഈ ഒരു കാര്യം ചിന്തിച്ചാൽ. അപ്പം സാഗർ നമുക്ക് നോക്കാം നോക്കാം. അത് കഴിഞ്ഞ് അഖിലും ശോഭയും അകത്ത്, എൻ്റെ ശോഭയെ, എന്താണ് ശോഭയെ,
എന്ന് പറഞ്ഞ് സ്റ്റെപ്പിൽ തൂങ്ങിക്കിടക്കുന്നു അഖിൽമാരാർ. തൂങ്ങിക്കിടക്കുന്ന അഖിൽമാരാർ ഇങ്ങനെ നോക്കുന്നു, എന്താ ശോഭ എന്ന് പറഞ്ഞ് ശോഭയെ കുറെ നേരമായിട്ട് കാണും. ശോഭയ്ക്കാണെങ്കിൽ ഉള്ളിൽ ദേഷ്യമുണ്ട്, ഇങ്ങരുത് എന്തോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ ശേഷം ബഹിഷ്കരണമാണ്, ട്രൗസർ വലിച്ച് അഖിൽമാരാർ താഴേക്ക് ഇടുന്നു. അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞേ, മനുഷ്യ നിങ്ങൾ ഞാൻ വൃത്തിയോട് കാണിക്കരുത് കേട്ടോ, ഞാൻ എൻ്റെ ട്രൗസർ ബഹിഷ്കരിക്കുകയാണ്, ഞാൻ എല്ലായിടത്തും ഓടെയാണ്. അപ്പോൾ ദേവ് പറഞ്ഞ് മര്യാദയ്ക്ക് എൻ്റെ ഡ്രസ്സ് അവിടെ കിടപ്പുണ്ട്, തൊട്ടുപോയത് എന്ന് പറയുമ്പോഴത്തേക്കും ദേവുവിൻ്റെ ഡ്രസ്സ് മാരാർ താറേ ഇടുന്നു. മാരാരെ ഞാൻ അങ്ങോട്ട് കയറി വന്നതുണ്ടല്ലോ. ആ മാരാരെ ഡ്രസ്സ് എടുത്ത് തിരിച്ച് പൂളിലിടുന്നു. മാരാർ ഇതെല്ലാം കൂടെ പൂടുന്ന് വടി വെച്ചിട്ട് ഡ്രസ്സൊക്കെ തൂക്കി എടുത്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ ശേഷം മാരാർ കസേരയിട്ട് നമ്മുടെ കല്ലിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ദേവ് മാരാരെ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? അപ്പം മിഥുൻ നീ ഇങ്ങോട്ട് കയറി ഇരിക്കുക, അത് പറ്റത്തില്ല. മിഥുൻ കല്ലിൻ്റെ അടുത്ത് നിന്ന് പുഷപ്പൊക്കെ ചെയ്യുകയാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, ഞാൻ പരിപാടിക്ക് മുന്നേ ഇങ്ങനെ ഇരിക്കും, ധ്യാനിക്കും, മനസ്സിലായോ? ആ അത്രേ ഉള്ളൂ, അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ ചെയ്ത് അടിയൊക്കെ കിട്ടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് മാരാർ. അപ്പം മിഥുൻ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എടി ദേവ് ഇടക്കണിട്ട് നോക്കാതെ, ഓ പിന്നെ ഞാൻ രണ്ട് കണ്ണും ഇടത്തോട്ട് പുറത്തോട്ട് വിട്ട് നോക്കാം, നീ എന്താടാ ഈ പറയുന്നത് എന്ന് ദേവ്. അപ്പോൾ വിഷ്ണു അവിടെ ഇരിക്കുകയാണ്. അപ്പം മിഥുൻ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ ഓരോന്ന്. അപ്പം മാരാർ അതിൻ്റെ ഇടയ്ക്ക് സമയം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുനൈസ് അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് അവർ പുള്ളിക്കാരൻ കേൾക്കാതിരിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതായത് പുതിയ പുതിയ കാര്യങ്ങളാണ്. സെറീന സാഗർ ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങളായിരിക്കുന്നു. അപ്പോൾ ജുനൈസ് നിങ്ങൾ മാറി മാറി ഇരിക്കുക, ഷേ ഇപ്പോഴാണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വരികയാണ് മൂന്ന് പേര്. മറ്റേ ചൈനീസ് ഡ്രാഗൺസിൻ്റെ പോലെ ബ്ലാങ്കറ്റിനകത്ത് കയറിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ടാങ് ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. ഒറ്റയോട്ടം നടക്കുന്നില്ല. റിനോഷ് അവിടെ കല്ലോ മാണിക്കമോ മരതകമോ രക്തമോ എന്തെങ്കിലും അവിടെ ഇരിക്കട്ടെ, ഇനി കൂമ്പാരം കൂടി ഇട്ടാലും ഞാൻ നോക്കൂല. റിനോഷ് ഞാൻ ആ ഭാഗത്തേക്കേ നോക്കൂല, പീസാണ് എനിക്ക് എപ്പോഴും. റിനോഷ് ആ ഭാഗത്തേക്കേ നോക്കാതെ പോകുന്നുണ്ട്. വിഷ്ണു തുണിയിട്ട് വരുന്നുണ്ട് എൻ്റെ മോളിലെടുക്കാൻ, എടുത്തിട്ട് ഒറ്റ ഓട്ടം ബെഡ്റൂമിലേക്ക്. ബിഗ് ബോസ് പറയുന്നത് മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുവെക്ക്, അസാധുവാണ് അസാധു. അത് കഴിഞ്ഞ് ആ വെക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജുനൈസ് പറയുന്നുണ്ട്, എടാ നെക്സ്റ്റ് കല്ലെടുക്കാൻ സെറീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അപ്പോൾ സെറീന ഇല്ലില്ല ഇൻഡിവിജ്വലാണ് ഇൻഡിവിജ്വലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ ആവുന്നു, ഒരു ഒറ്റ പോള കണ്ണടച്ചിട്ടില്ല ആരും. രാവിലെ 8:05 14 രാവിൻ്റെ പിറപ്പു ആ പാട്ടാണേ. അപ്പം അപ്പം ദേവുവിൻ്റെ പരിഭവമാണ്. ദേവു എന്നാലും ശീചേട്ടാ നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഏ നിങ്ങൾ ഞാൻ ചേട്ടനെ പോയല്ലേ കണ്ടത്. അപ്പം ഷിജു ഇത് എന്തോന്നപ്പാ എൻ്റെ അടുത്ത് രാവിലെ ഇപ്പം പെണ്ണ് പറയുന്നത്? മോളെ നിനക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഹോ അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങണം അല്ലേ? അപ്പം മാരാർ എടി നീ പോയി കിടന്ന്, ഞാൻ ഉറങ്ങാം, ഞാൻ ആവശ്യമില്ലാണ്ട് ഉറങ്ങാം, ഞാൻ വെറുതെ കണ്ണടച്ചാൽ ഉറങ്ങാൻ പറ്റുമല്ലേ എനിക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ മാരാർ ഇവിടെ എന്തോന്നാണ്, എടി നീ പിന്നെ ഉറങ്ങണ്ട, ഞാൻ ഉറങ്ങൂല, 18 പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനു ഉറങ്ങണം, ഞാൻ ഉറങ്ങാതിരിക്കണോ? അപ്പം അഖിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇവിടെ ശാന്തയാക്കാൻ പറ്റില്ല. അപ്പം എടി നീ എന്തിനടി എന്നോട് ദേഷ്യപ്പെടുന്നത്? ദേ എൻ്റെ അടുത്ത് അനാവശ്യമായിട്ട് ചൂടാവാൻ വന്നാണ്ടല്ലോ നിങ്ങൾ മര്യാദയ്ക്ക്. അവിടെ 18 പേര് ഇവിടെ ഉറങ്ങാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും, ഞാൻ എങ്ങനെ ഉറങ്ങും? അപ്പോൾ ഷിജു നീ എന്നാൽ പിന്നെ നിനക്ക് പിന്നെ നീ എന്തിനു വെറുതെ എനർജി കളയുന്നത്? എനിക്കറിയണ്ട നിങ്ങൾക്ക് രണ്ട് പേർക്കും എന്നോട് ഒരു സ്നേഹവുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 10 സുഖകരമായി ജുനൈസ് അത് അടിച്ചു മാറ്റിയത് വളരെ സിമ്പിളായിട്ട്, ആരും കാണുന്നില്ല. ജുനൈസ് പക്ഷെ ഓടിക്കളഞ്ഞു, മിണ്ടാതെ വെച്ചോണ്ട് അങ്ങ് പോകണമായിരുന്നു. ഓടിക്കളഞ്ഞതാണ് പ്രശ്നം പറ്റിയത്. ഓടിക്കളഞ്ഞ് ഓടുന്നത് ഓടിയപ്പോഴാണ് എല്ലാവരും കാണുന്നത്. അതെ 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 കൊണ്ടുകൊണ്ട് നേരെ ബാത്റൂമിൽ കയറി അവിടെ വെക്കുന്നത് പോലെ കാണിച്ചിട്ട് ആ അത് തന്നെ ഡ്രസ്സിനകത്ത് എടുത്ത് വെച്ച് മുന്നോട്ട് വന്നപ്പോൾ നാദിറ ഉണ്ടത്. നാദിറ എന്താ എന്താ നീ ആരെങ്കിലും വരുന്ന നോക്ക്, ഇല്ലില്ല നീ നോക്ക്, അയ്യോ ഞാൻ കല്ല് കണ്ട അസാധുവാകും, നീ കല്ല് കാണണ്ട, നേരെ ബെഡിൽ പോയിട്ട് ഒറ്റ കിടപ്പ്. എല്ലാവരും കൂടെ വരെയാണ് നോക്കും. അനിയൻ മിഥുൻ എടുത്തു കല്ലെടുത്തു കല്ലെടുത്തു കല്ലെടുത്തിരിക്കുകയാണ്. വാവ് സൂപ്പർ, നീയാണ് മുത്തേ, നീ ചക്കര വാവേ ചക്കരേ, നീ പൊന്നാടാ പൊന്ന്, എടുത്തു കഴിഞ്ഞു, ഇവ കില്ലാടിയാണ്, ഇവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല, ഞാനുണ്ട് നിന്റെ കൂടെ, കണ്ടേ കണ്ടു. അപ്പത്തേക്ക് ബാക്കിയുള്ളവരും നമ്മളും കണ്ടു, ഹാ ഹാ നമ്മളും കണ്ടു, ഞാൻ കണ്ടില്ല, ആരും കണ്ടില്ല, ഞാൻ മാത്രം കണ്ടില്ല, നിങ്ങൾ ആരും കണ്ടില്ല, ജുനൈസ് നമ്മുടെ പവർ നമ്മുടെ മുത്ത് എന്നൊക്കെ പറഞ്ഞ് ജുനൈസിനെ പൊക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹാ ഇവനെ മനഃപൂർവ്വം സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ വഴക്കുണ്ടാക്കിയിട്ട് കല്ലെടുപ്പിച്ചല്ലേ, അതൊക്കെ അറിയാം ഞാന്, നമുക്കെപ്പോഴും സപ്പോർട്ട്, സൂപ്പർ സൂപ്പർ. റനീഷ ഓടിയത് കണ്ടു, നമ്മൾ ഓടിയത്, പിന്നെ ആരും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, കാണാതെ എടുക്കണം എന്നാണ് പറഞ്ഞത്, ആരും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല, ജുനൈസ് സൂപ്പർ. അപ്പൊ അഖിൽ ആ നാദിറയിലെ കൂടെ ഉണ്ടായിരുന്നത്, മിക്കവാറും അവർ അവള് പൊളിച്ചെടുക്കും, അയ്യോ നാദിറ അയ്യോ നാദിറ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അപ്പോൾ ഉടനെ മനീഷ കൺഗ്രാജുലേഷൻ മോനെ ജുനൈസേ, എന്നെ തുടരുത് ജുനൈസ്, എന്നെ തുടരുത്, എന്റെ ബെഡിൽ കയറരുത്. അതെന്ത് മോനെ, നമ്മൾ മിററിൽ നീ എടുത്തോണ്ട് പോകുന്നത് കണ്ടു, അഞ്ചുസ് ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, യഥാർത്ഥ പോരാളി, യഥാർത്ഥ പോരാളിയാണ്, കണ്ടില്ല കണ്ടില്ല. അപ്പം മോനെ ചേച്ചിയെ പോലെ ഇരിക്കുന്ന വലിയൊരാളെ നീ എന്തിനു മോനെ ഇങ്ങനെ, നീ നിന്റെ കല്ല് കണ്ടടാ, ഞാൻ കല്ല് കണ്ടു. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ബാത്റൂമിൽ പോയി ഫുൾ ചെക്കപ്പാണ് ജുനൈസിൻ്റെ കല്ല്. ഇല്ല ഒരു നാൾ ഞാനും ചേച്ചിയെ പോലെ എന്നൊക്കെ പറഞ്ഞ് മനീഷേനെ കുറേ ഇതാക്കുന്നുണ്ട്. മനീഷ ജുനൈസ് ഒന്ന് ഇതാകുന്നുണ്ട് കേട്ടോ ലൈവിനകത്ത് ഈ ഒരു സംവാദത്തിന് ശേഷം. അത് കഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ ആരും തൊട്ടുപോരുത്, എടാ ശോഭയോട് പറയണം
ഇവൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കല്ല്, ഉറപ്പാണ് ഇവൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് രഹസ്യത്തിൽ പറയാണ്. അപ്പോൾ ജുനൈസ് ഇന്നത്തെ ദിവസം എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ, ഇല്ലടാ വെറുതെ വിടില്ലടാ, നിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യേടാ, ഇതൊരു ഗെയിമാടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ബിഗ് ബോസ്, ഞാനിത് എടുത്തിരിക്കുകയാണ്, ബിഗ് ബോസ് വിജയകരമായി ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ്, നീ എടുത്തില്ല മോനെ, നിൻ്റെ കല്ല് എല്ലാവരും കണ്ട്, നീ തിരിച്ചു വെച്ചിട്ട് പോ, സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല ബിഗ് ബോസ്, ഞാൻ കഷ്ടപ്പെട്ടെടുത്താണ്, മോനെ അവിടെ വെക്ക് നീ എന്ന് പറയുന്നു. ബിഗ് ബോസ് പുതിയൊരു ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക് ഘട്ടം ടു, സംഘം ചേരാം, ഒരാളും അറിയാൻ പാടില്ല, പുറത്ത് പറയരുത്, ആരൊക്കെ എന്തൊക്കെയെന്ന് പോലും അറിയാൻ പാടില്ല. കബളിപ്പിച്ച് വേണം കല്ലെടുക്കാൻ. ഡമ്മിക്കല്ലുകളുണ്ട്, ഡമ്മിക്കല്ല് നിങ്ങൾക്ക് എന്താണ് തന്ത്രപരമായി ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ശോഭാ വിശ്വനാഥ് ഉപയോഗിച്ചത് തന്ത്രപരമായിട്ട്. ഓക്കെ, അപ്പം ബിഗ് ബോസ് സംഘങ്ങളായി പിരിയാൻ വേണ്ടി വരെയാണ്. ഫുൾ കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. തലവന്മാർ കൺഫഷൻ റൂമിൽ വന്ന് ഓരോരുത്തരുടെ ഗ്രൂപ്പ് പറയണം. അഖിൽ മാരാർ തലവൻ, ഷിജു, അതുപോലെ തന്നെ വിഷ്ണു, മിഥുൻ, പിന്നെ ഒരു നാലഞ്ച് പേരെ വെറുതെ നമ്മൾ ഏജൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ദേവു, ശ്രുതി, പിന്നെ ആ മനീഷയൻ ഒക്കെ അത് ഇതായിട്ട്. അപ്പം സെറീന, ഞാനുണ്ട്, അതേപോലെ റെനീഷയുണ്ട്, അഞ്ജുസുണ്ട്. ബിഗ് ബോസ് ജുനൈസ് വന്നിട്ട് ജുനൈസിൻ്റെ സംഘത്തിൽ ശ്രുതിയും ദേവും പോയി ചേരുകയാണ്. പക്ഷേ അവർ പിന്നെ ശരിക്കും വന്ന് ചേരുന്നുണ്ട്. ജുനൈസ് ആദ്യം തെറ്റിദ്ധരിച്ച് ആയിട്ട് കയറ്റുകയാണ്, സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരെ കയറ്റി. ശ്രുതി, ദേവു, സാഗർ, ഉമർ ഒന്ന് ശോഭ, നാദിറ, ഇവർ രണ്ടൊരു ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാദിറ കല്ലെടുക്കുകയാണ് പതുക്കെ തന്നെ. ജുനൈസും നാദിറ, അതായത് ഈ ഡമ്മിക്കല്ലുകളുണ്ടോ, ഈ ഡമ്മിക്കല്ല് എല്ലാവരും കൂടെ എടുത്തു വെക്കുക. അപ്പോൾ ജുനൈസെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജുനൈസ് അഖിൽമാരാർ എടുക്കുന്നുണ്ട്, അഖിൽമാരാർ നമ്മുടെ സാഗറിൻ്റെ അടുത്ത്. ബിഗ് ബോസ് പറയട്ടെ, ബിഗ് ബോസ് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഡമ്മിക്കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിപ്പാണ്, എല്ലാവരും ഇരിപ്പാണ്. അപ്പോൾ അഖിൽമാരാർ പറയാണ്, ബിഗ് ബോസ് പറഞ്ഞു ഡമ്മിക്കല്ലിൻ്റെ അടുത്ത് ആരും ഇരിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ ശോഭയും ശ്രുതി അവിടെ ഡമ്മിക്കല്ലിന് വേണ്ടി അടി. അത് കഴിഞ്ഞ് താഴെ വെക്ക്, അപ്പോൾ അഖിൽമാരാർ താഴെ വെക്ക്, നീ താഴെ വെക്ക്, നിങ്ങൾ താഴെ വെക്ക്. അവസാനം ആ സാഗറും അഖിൽമാരാർ തമ്മിൽ പിടിവലിയാവുന്നു. സാഗറിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ച് അഖിൽമാരാർ എടുക്കുന്നു. സാഗർ തിരിച്ചു പിടിക്കാൻ നോക്കുന്നു, ശരീരത്തിൽ പിടിക്കുന്നു, പുറ ഇറങ്ങി എന്ന് പറയുന്നത്, പുറ കല്ല് താഴെ വെക്കടാ, ഇനി കല്ല് താഴെ വെക്കുന്നു. അഖിൽമാരാർ ആ കല്ലിലിരിക്കാൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് കല്ലിലിരിക്കാൻ പാടില്ല, ഇരിക്കും കല്ലിൽ, ഞാൻ ഇരിക്കും പിന്നെ. അപ്പോൾ ജുനൈസ് ഷിജു ജുനൈസിനെ മലിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കല്ലിനെ മലിച്ചുകൊണ്ട്. നാദിറ, നീ കാരണമാണ് ജുനൈസ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അപ്പം ഞാൻ ചോദിച്ചു ബിഗ് ബോസിനോട്, ബിഗ് ബോസ് പറയുന്നത് കല്ലിലെടുത്തിരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അഖിലും റെനീഷയും, അപ്പോൾ റെനീഷ പറയുകയാണ്, എന്തിനു നിങ്ങളല്ലേ എല്ലാവരോടും പറഞ്ഞ തട്ടി, നിങ്ങൾ കാരണമാണ് തട്ടിപ്പറിച്ചത്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, കല്ലിൻ്റെ അടുത്ത് ഇരിക്കാൻ പാടില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം, നിങ്ങൾ വെറുതെ ഉടായ്പ് പറയരുത് അഖിൽമാരാരെ എന്ന് റെനീഷയും സെറീനയൊക്കെ പറയാണ്. അവിടെ ജുനൈസും സാഗറും പറയുന്നുണ്ട് പതുക്കെ, നീ പ്രശ്നം ക്രിയേറ്റ് ചെയ്യും, പ്രശ്നം ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഈ കല്ലെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ജുനൈസ് സാഗറിനോട് രഹസ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ സാഗറും അഖിൽമാരാരും പതുക്കെ പോവുകയാണ്. സാഗർ അഖിൽമാരാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരോടും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് കല്ലെടുക്കരുതെന്നുള്ളത്, കേട്ടോ, ഇതൊക്കെ തുടങ്ങിയത് നിങ്ങളാണ്. അപ്പോൾ അഖിൽമാരാരോട് നിങ്ങളാണ് തുടങ്ങിയത്. ഏട്ടാ, അടുത്ത പ്രശ്നം നിങ്ങൾ വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ സെറീന, അഖിൽമാരാർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വെറുതെ. അപ്പോൾ അഖിൽമാരാർ, ഓ നിങ്ങൾ വലിയ ബുദ്ധിമാന്മാർ, പിന്നെ ഈ ബുദ്ധിമാന്മാരോട് പിടിച്ചു കിട്ടാൻ കുറച്ചൊക്കെ കള്ളത്തരമൊക്കെ കാണിക്കണം. അപ്പോൾ നിങ്ങൾ വലിയ കള്ളത്തരമൊന്നും കാണിക്കില്ലല്ലോ. ഞാൻ കള്ളത്തരമൊക്കെ ഞാൻ ഇച്ചിരി കാണിച്ചിട്ടൊക്കെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ നിലപാട് ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ്. മക്കളെ, ഇത് ബുദ്ധിയോടെ കളിക്കേണ്ടതാണ്. യഥാർത്ഥ കല്ല് കൈക്കലാക്കേണ്ടത് ആരും അറിയാണ്ട്, ഡമ്മിക്കല്ലെന്ന് പറഞ്ഞാൽ തന്ത്രത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. യഥാർത്ഥ കല്ല് അപ്രത്യക്ഷമാകുമ്പോൾ ഡമ്മിക്കല്ല് അവിടെ എടുത്ത് വെക്കണം. ഇനിയെങ്കിലും ഇതൊന്ന് ചെയ്യാൻ നോക്ക്, കണ്ടന്റോ ഇല്ല, ഗെയിമെങ്കിലും കളിക്കും, കേട്ടോ. ഓക്കെ, അതിൻ്റെ മുന്നിൽ കിടന്ന് കറങ്ങാതെ നിങ്ങളെ ജോലി ചെയ്യ്. അങ്ങനെ ജുനൈസ് സാഗറും ശ്രുതിയും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാരും കാണാതെ എടുക്കണം, എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആലോചിക്കണം, നമ്മൾ തൊടാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ കൂടെയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് പറയുന്നുണ്ട് അഖിൽ ലച്ചുവിനെ എടുത്ത് പറഞ്ഞത്, എടി ആ ശ്രുതിയും ദേവും ഒക്കെ നമ്മളെ ആൾക്കാരാണ്, നമ്മൾ 8 പേരുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് സാഗറും, നിങ്ങളെൻ്റെ കാലയെ പിടിച്ച് വലിച്ചല്ലേ, അത് പുറങ്ങി, നിന്റെ കാലയെ പിടിച്ച് പഠിക്കാൻ പിന്നെ വേറെ പണിയൊന്നുമില്ല എനിക്ക്, നീ പോയിട്ട് വേറെ ഒരു എടുത്ത് പോ. നിങ്ങൾ നീ ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഞാൻ മിണ്ടിയില്ലല്ലോ, ഞാൻ മിണ്ടിയോ? നീ ലാലേട്ടനെ മുന്നിൽ വെച്ചാൽ ഇതാക്കിയപ്പോൾ മിണ്ടിയായിരുന്നോ? നിങ്ങൾ എന്നെ പിടിച്ചല്ലേ, നിങ്ങൾ എന്നെ വലിച്ചല്ലേ, എടാ നീ ഞാനിന്ന് നീ മര്യാദയ്ക്ക് നീ നിന്നെ നോക്കിക്കോ. നിങ്ങളെന്ത് മര്യാദ, നിങ്ങളെന്ത് ഉടനെ തന്നെ അഞ്ചുസ് എന്തെങ്കിലും കാണിക്കണമല്ലോ, അഭിനയം അഭിനയം, ടീം എന്ന അഞ്ചുസ്. അപ്പം സാഗർ, നിങ്ങളെന്നെ തള്ളിയല്ലേ, നിങ്ങളെന്നെ പൂളിലേക്ക് തള്ളിയിട്ടല്ലേ, നിങ്ങളുടെ നിങ്ങളെ വലിയ മാന്യം മനുഷ്യത്വം കാണിക്കുന്നുണ്ട്, മനുഷ്യത്വം ക്ലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ചവിട്ടുന്നു, മാരാറ് ചവിട്ടുന്നു, മുട്ടിടാ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ ശ്രുതി, യോ എന്തോന്ന് അഖിലേട്ടാ മിണ്ടായിരിക്കേ, എടാ നീ അടിക്കുന്നുണ്ടെങ്കിൽ ലച്ചുനെ എന്നത് പറഞ്ഞിട്ട് എനിക്ക് ക്ലിയർ അല്ല, നീ അടിക്കുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞേ, പോടാ ഇറങ്ങി,
നാണം ഉണ്ടോടാ നിനക്ക് തല്ലുള്ളി എന്നൊക്കെ കടന്ന് പിടിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ ഷോ കാണിക്കുന്നു വേണ്ട എടാ, ഇമ്മാതിരി ഡാഷുകളെ ഡാഷ് ആക്കാൻ എനിക്ക് പറ്റും, അടിക്കാൻ എനിക്ക് അറിയത്തില്ലടാ. എനിക്ക് നാണക്കെടാടാ, എന്റെ നടി കൊള്ളാൻ ഒരു യോഗ്യത വേണോടാ, ഡാഷേ ഡാഷേ എന്നൊക്കെ കടന്ന് വിളിക്കുന്നുണ്ട്. ഡാഷ് എന്ന് പറഞ്ഞാൽ നല്ല തെറിയാണ് വിളിക്കുന്നത്. തനിക്ക് തെറി വിളിക്കാം അല്ലേടോ, ആടാ വിളിക്കൂടാ ഇമ്മാതിരി ഡാഷിനെ, ഞാൻ അത് തന്നെ വിളിക്കൂടാ, ഞാൻ അടിക്കില്ലടാ ഇമ്മാതിരി ഡാഷുകളെ. ഓക്കെ, നീ എന്തിനടാ വെറുതെ അവന്റെ വായിന്ന് ട്രിഗറായിട്ട് നീ തെറി വിളിക്കുന്നത് എന്ന് തെറിയൊക്കെ ബീപ്പില്ലാതെ കേൾപ്പിക്കുന്നത് കേട്ടാ. അപ്പൊ ജുനൈസ് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യും, നീ ബിഗ് ബോസിനോട് കംപ്ലൈന്റ്, കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഔട്ടായി, നേരെ ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ വിഷ്ണു നിക്ക്, നീയും തൊട്ടല്ല, അപ്പൊ നീയും പോണം പുറത്ത്. ആ ഞാൻ തൊട്ടൊന്നുമില്ല, നീ തൊട്ടു, നീ തള്ളി, ഞാൻ തള്ളിയിട്ടൊന്നുമില്ല, ഞാൻ എന്നെ തള്ളിയാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ആ അപ്പൊ നീ തള്ളി തള്ളിയതല്ല, ഞാൻ തൊട്ടതേ ഉള്ളൂ. ആ നീ തൊട്ടല്ലോ, ആ നീ തൊട്ടു, അപ്പൊ ശരി തന്നെയാണ്, നീ തൊട്ടു. അപ്പൊ നീ ശരി ശരി എടാ, മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടല്ല, നീ മര്യാദയ്ക്ക് സംസാരിച്ച നിനക്ക് ഇനിയും അടി കിട്ടും കേട്ടാ. അയ്യടാ ഇപ്പൊ സാഗർ, അയ്യോ എന്തൊരു നന്മമരം. അത് കഴിഞ്ഞിട്ട് ഷിജു വരുന്നുണ്ട് കല്ലുമായിട്ട്, പക്ഷേ എന്നിട്ട് ഈ ഡമ്മിക്കല്ല് ലച്ചു ആറ്റി ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പൊ ശോഭ അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് കല്ലെടുത്തോണ്ട് വരുന്നുണ്ട്, എന്തിനാണോ ഡമ്മിക്കല്ല് ലച്ചുവിന്റെ അടുത്തുകൊണ്ട് വെക്കുന്നു. ആ ഒരു സർക്കിളിനകത്ത് ഇടി വലി ലച്ചുവിന്റെ കൈ, ഇറ്റ്സ് ഹേർട്ടിങ് മീ, മാറ്റി വെക്കൂ എന്നെ, എനിക്ക് വെക്കണം, നിങ്ങളിവിടെ ഡമ്മിക്കല്ല് തമ്മിൽ മാറ്റി കളിക്കണം, ഡമ്മിക്കല്ലൊക്കെ ഒന്നല്ലേ, ഡമ്മിക്കല്ല് എനിക്ക് വെക്കണം, ഡമ്മിക്കല്ല് വെക്കണം. ശോഭ ഇറ്റ്സ് ഹേർട്ടിങ് മീ, എന്റെ കൈ വേദനിക്കുന്നു, നീ എന്റെ കൈ, ഞാൻ നിന്റെ കൈയിനെ ഒന്നും പിടിച്ചില്ലല്ലോ ലച്ചു, എന്റെ കൈ വേദനിക്കുന്നുണ്ട്, നിങ്ങൾ മാറ്റി പിടിക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പൊ ദേവു എന്തിനാ ശോഭ, നിനക്ക് എന്താ പ്രശ്നം, എന്താണ് നിനക്ക് എന്താണ് പ്രശ്നം ശ്രുതി, നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ ഇപ്പൊ ഡമ്മിക്കല്ലെടുത്തോണ്ട് വെക്കണെന്തിനാണ് ഇവിടെ, അല്ല ഇവിടെ ഒരു സംഭവം ശുചിച്ചേട്ടൻ മാറ്റി വെച്ച്, അതിനിപ്പോ എന്താ ഡമ്മിക്കല്ലൊക്കെ ഒന്നു തന്നെയല്ലേ, ഡമ്മിക്കല്ല് തന്നെയല്ലേ, ഇല്ല ഇവിടെ വ്യത്യാസമുണ്ട്. ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്റെ കൈയിനെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ, ഐ എം നോട്ട് എ ലയർ, ഓക്കെ ഞാൻ കള്ളം പറയത്തില്ല കേട്ടോ. എടാ നീ പാമ്പർ ചെയ്യുന്ന ആളല്ലേ ശോഭെ, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കല്ല് വെച്ച് മനഃപൂർവ്വം ആ കുട്ടിയുടെ കയ്യിനെ കല്ല് വെച്ച് അടിച്ചു. ഇപ്പൊ ശോഭ ദേ എന്നെ ഇമോഷണലി ഒന്നും പറയാൻ നിൽക്കരുത്. ദേവു കെട്ടിപ്പിടിച്ച് കരയുന്നു, ആരെ, ശ്രുതിനെ. ഇപ്പൊ ഞാൻ എന്തു, ദൈവമേ ഇനി എന്ത് പ്രശ്നം, നോക്കുമ്പോ എനിക്ക് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത ടാസ്ക് വേറെ ഇല്ല, വൈ ദേ ആർ തിങ്കിങ് മീ ആസ് എ ഫൂൾ, മാക്സിമം ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു. നേരെ ഇനി പിന്നെ സ്മോക്കിംഗ് റൂമാണ്, ഫുൾ സ്മോക്ക് മയം, അതിനകത്ത് ദേവു ലച്ചു അഖിൽ എല്ലാവരും ഉണ്ട്, സ്മോക്ക് മയമാണ് അതിനകത്ത്. ദേവു എനിക്ക് വയ്യ, ഞാൻ ഉറങ്ങാതിരുന്ന് ചെയ്ത ടാസ്ക്കാണിത്. മോളെ നീ മിണ്ടാതിരി, നീ മിണ്ടാ, വലിച്ചോട്ട് നീ മിണ്ടായി, നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാതെ, നീ ഉറങ്ങാനല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ഉറങ്ങണ്ടേ, ഞാൻ ഉറങ്ങാതിരുന്ന് ചെയ്തതിനെ നിങ്ങൾ എന്താ നീ പറയുന്നത്, ഞാൻ ഉറങ്ങാതിരുന്നു രാത്രി മുഴുവൻ, ഞാൻ ഉറങ്ങാതിരുന്നാണ് ഞാൻ ചെയ്തത്. മക്കളെ നീ ഉറങ്ങിക്കോ, അങ്ങനെ പറയാതേ, ഉറങ്ങണം, ഞാൻ ഉറങ്ങാൻ നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. നോക്കി ശ്രുതി നമ്മളെ ഷിജുവിനെ വിളിച്ചോണ്ട് മാറ്റി നിർത്തിയിട്ട്, ചേട്ടാ അവൾ എന്നെ പോലെയല്ല, നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. അപ്പൊ ഷിജു അപ്രീഷിയേറ്റാ, എന്തിന് ചേട്ടാ, അവൾ നോമിനേഷനിലുണ്ട്, അപ്പൊ അവൾ ആദ്യമായിട്ട് ഒരു ടാസ്ക് ഒന്നും ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമം, അപ്പൊ ചേട്ടൻ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ആ ശരി ശരി, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോട്ടെ എന്ന് പറഞ്ഞ് ദേവുവിൻ്റെ അടുത്ത്, മക്കളെ നീ വിഷമിക്കാതെ, എന്നാണ് ശ്രീചേട്ടൻ ഞാൻ സ്വന്തം ചേട്ടനെ പോലെ കണ്ടതാണ്, എന്താണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ദേവ് മറ്റുള്ളവരോടും ഒട്ടും അറ്റാച്ച്ഡ് അല്ല, കുറച്ച് പേരോട് മാത്രമോട് ഭയങ്കര അറ്റാച്ച്ഡ്. അറ്റാച്ച്ഡ് ആവാത്ത ആൾക്കാരോട് ദേവ് വളരെ മോശമായിട്ട് പെരുമാറുന്നതായിട്ട് ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്ക പോലും ചിലപ്പോൾ ചെയ്യത്തില്ല പലരെയും, ബട്ട് ദേവുവിന് അത് തിരിച്ചു വേണമെന്നുണ്ട്. ദേവു ആരെങ്കിലും എന്തെങ്കിലും ഒന്ന്, ഷിജുവും നമ്മുടെ മാരാരും ഒന്ന് മാറി നിന്നാൽ പോലും ദേവുവിന് താങ്ങാൻ പറ്റത്തില്ല. സോ ഈക്വലി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. ദേവുവിൻ്റെ ഭാഗത്തു നിന്നും പലരോടും വളരെ ഡിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദേവ് കുറച്ചും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി സ്നേഹിച്ച് എല്ലാവരെയും ഒന്ന്, അവിടെ ആരും ഇമോഷണലി ചിലപ്പോൾ കണക്റ്റ് ആവും, ചിലപ്പോൾ കണക്റ്റ് ആവില്ല, പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ എല്ലാവരും ഇങ്ങനെയാണ്. നമുക്കൊരിക്കലും നമുക്ക് ദേവ് വിചാരിക്കുന്ന പോലെ മാരാരി ഷിജുവും എന്നെ ഇങ്ങനെ നല്ല പൊന്നുമോളായിട്ട് കൊണ്ടു നടക്കണമെന്ന് നടക്കാത്ത കാര്യമാണ്. നമുക്കൊരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. അവർക്ക് നമ്മൾ ഇതല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശ്രുതി അവിടെ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്, എന്ത് പറയാനാണ് ആ കൊച്ചിനെ നിങ്ങൾ നോക്കെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷിജു സമാധാനിപ്പിക്കുന്നുണ്ട്. റിനോഷ് പറയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ടീമായിട്ട്, കെ ആൻഡ് കെ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണോ ഇതെന്ന് പോയിട്ട് മോട്ടിക്കോ എന്ന് കണ്ടറിയാം. അത് കഴിഞ്ഞ് എൻ്റെ കഥ, നാദിരയുടെ വക എൻ്റെ കഥയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ പ്രൊമോ കാണിക്കുന്നു, അപ്പോൾ അടുത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.